ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിറ്റിൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അസുഖങ്ങളെല്ലാം വളരെ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ വാർത്തകളൊക്കെ അധികമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവും പ്രകൃതിയൊക്കെ മനുഷ്യന്മാർക്കിട്ട് തിരിച്ചടി കൊടുക്കുന്നതാണ് ഇപ്പോൾ. അതെല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത തെറ്റുകളാണ് ഇത് ശരിക്കും നമുക്ക് തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തോട്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം. എണ്ണ ചേർക്കാത്ത ഒരു മാങ്ങ അച്ചാറാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, എണ്ണയില്ലാതെ വെളുത്തുള്ളിയും പച്ചക്കടുകും ഉപ്പും മുളക് പൊടിയും തിളപ്പിച്ചാറിയ വെള്ളവും മാങ്ങയും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അച്ചാറ്. അപ്പം നമുക്കിനി സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇന്ന് എണ്ണയൊന്നും ചേർക്കാതെ വേറൊന്നും ചേർക്കാതെ നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 5 പച്ചമാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ എല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി കൊണ്ടുവരാം. അത് പൂളിയെടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കിയിട്ട്. ഇതുപോലെ ഉപ്പ് വരട്ടിയിട്ട് ഉണങ്ങിയെടുത്താലും മഴക്കാലത്തൊക്കെ അച്ചാറിടാൻ നല്ല സാധനമാണിത്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ണ്ടോ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാൻ ഇതാ ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതഞ്ഞ മാങ്ങ ഒന്നും എടുക്കരുത് കേട്ടോ. ചതഞ്ഞ മാങ്ങ എടുത്താൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും. അതുപോലെ ഇത് ചതഞ്ഞതൊക്കെയാണ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ്. അത് എന്നാലേ ആ മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വരും, നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഡേ ആണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം എടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ അരിഞ്ഞത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു ഡേ ഫുള്ളി ഞാൻ വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ കടുക്, തിളപ്പച്ചാറിയ വെള്ളം, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് പച്ചക്കടുകയാണ് കേട്ടോ, വറുത്ത കടുകൊന്നുമല്ല. ഇതിനകത്ത് എണ്ണയും ചേർക്കത്തില്ല. അപ്പം ഞാൻ ആദ്യം ഈ കടുക ഒന്ന് പൊടിച്ചിട്ട് ഈ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ടുണ്ട്, ഈ പച്ചക്കടുകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വെള്ളം തിളപ്പിച്ചാറിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നതാണെങ്കിലും തിളപ്പിച്ചിട്ട് ആറിയിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിന് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു മാസമൊക്കെ നിൽക്കും. അത് കൂടുതൽ നിൽക്കണം എന്നുള്ളവർക്ക് എണ്ണ ചേർക്കണം എന്നുള്ളവർ എണ്ണ ചേർത്തോളം കുഴപ്പമില്ല. പിന്നെ ഒരു മാസം കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ നമ്മളെടുത്ത് വെക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയ്ക്കകത്ത് നല്ല തുണിയും മുക്കിയിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം പൂപ്പലൊന്നും പിടിക്കാതെ ഇരുന്നോളും. അപ്പോൾ ഇതുകൊണ്ടോ, അതിന് കുറച്ച് വെള്ളമൊക്കെ ചാറൊക്കെ വേണ്ട ഇതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് എല്ലാവരും അവനവൻ്റെ ഇത് നോക്കിയിട്ട് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വേറൊന്നും ഇതിനകത്ത് ചേർക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. തൊലിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്, തൊലിയൊക്കെ വെച്ച് കളഞ്ഞ മാങ്ങയാണ്. ഇവിടെ എപ്പോഴും 365 ദിവസം മാങ്ങ കിട്ടും, പുറത്തുനിന്ന് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മാങ്ങ 2ാം ഘട്ടം കായ്ച്ച മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണ്ടതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക്, വെള്ളമായി ഒന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.